അസ്സലാമു അലൈക്കും ആൻഡ് ഹായ് എവ്രിവൺ, റമദാൻ കരീം. ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും കിഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ചിക്കൻ റോൾ. ഇന്ന് ബേക്ക് ചെയ്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഈസ്റ്റ് ചേർക്കാതാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ആ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. ഇനി നമ്മളൊന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് ആദ്യം ഞാനിവിടെ ഒരു 250 grams ഓഫ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ബോൺ ഇല്ലാത്ത പീസാണ്, ബോൺലെസ് ആണ് കേട്ടോ. എങ്ങനെ ഫില്ലിംഗ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ബോൺലെസ് പീസാണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് ബോൺ ഇല്ലാത്ത പീസ് നോക്കി എടുക്കണം. ഇനി ഇതൊന്ന് സോസ് പാനിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇത് ചിക്കൻ വെച്ചിട്ട് മാത്രമല്ല, ബീഫ് വെച്ച് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ എഗ് വെച്ചിട്ടും പ്രിപ്പയർ ചെയ്യാം. പക്ഷെ ശരിക്കും ടേസ്റ്റ് കിട്ടുന്നത് ഈ ചിക്കൻ ചേർക്കുമ്പോഴാണ് കേട്ടോ. എന്നിട്ട് ഇതിലാവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഏത് നോൺ വെജ് കുക്ക് ചെയ്താലും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം ഒരു 1/2 teaspoon മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ചിക്കൻ കുക്കായി കിട്ടണല്ല, അതിനാവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും ഈ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായി കിട്ടണം. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 7 minutes ഒക്കെ കുക്ക് ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഒരു ചിക്കൻ ഒന്ന് കുക്കാക്കി എടുക്കാം. ഇതാ ഇപ്പം ഞാൻ നല്ല ഒരു സോഫ്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കുക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എന്താ പറയുക, നമ്മൾ കൈവെച്ച് വേണമെങ്കിലും ഷ്രെഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മിക്സി ജാർ വേണമെങ്കിലും യൂസ് ചെയ്യുക. ഇനി ഈ ഒരു ചിക്കൻ നല്ലോണം ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതാ ഇപ്പം ഞാൻ കൈവെച്ച് തന്നെയാണ് കേട്ടോ ഷ്രെഡ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പനിയൊക്കെ എളുപ്പം വേണമെങ്കിൽ മിക്സി ജാറിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. അതൊക്കെ നമ്മളുടെ താല്പര്യം പോലെയാണ് കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വേണം നമ്മൾ ഷ്രെഡ് ചെയ്തെടുക്കാൻ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്തിരിക്കുക. എന്നിട്ട് ഇതിൽ ഒരു ടീസ്പൂൺ മാത്രം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓവറായിട്ട് ഓയിൽ വേണ്ട. ഒന്ന് ഓയിലൊക്കെ നല്ലോണം ചൂടായി കിട്ടിയ ശേഷം ഇതിൽ ആദ്യം ഒരു പച്ചമുളകും പിന്നെ ഒരു 2 medium-sized സവാല ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഈ മസാലാസിന് ആവശ്യമുള്ള സോൾട്ട് കൂടി ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്തും സോൾട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ മസാലാസിന് മാത്രം ആവശ്യമുള്ള സോൾട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ഞാൻ ഇവിടെ ഒരു 1/2 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞും ചേർത്ത് കൊടുക്കാം. അതും നല്ല ഫ്ലേവറാണ്. ഇന്ന് എൻ്റെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം വഴറ്റിയെടുക്കുക. ഓവറായിട്ട് കുക്ക് ചെയ്യാനുള്ള ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ആ ഒരു ക്രഞ്ചിനെസ് വേണം. എന്നാലും ഓണിയനൊക്കെ നല്ല ഒരു സോഫ്റ്റ് ടെൻഡറായിട്ട് കിട്ടണം. അതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതാ ഇപ്പോൾ നല്ലോണം ഓണിയനൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ മസാല ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന മസാല പറയുമ്പോൾ മെയിനായിട്ടുള്ള പെപ്പർ പൊടി മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു 2 tablespoon ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് സ്പൈസാണ് ഇഷ്ടം കേട്ടോ, അതുകൊണ്ട് നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. ഈ മസാല ൻ്റെ ഒക്കെ പച്ചമണം മാറി കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതാ ഇപ്പോൾ മസാലാസൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമ്മൾ നേരത്തെ ചിക്കൻ പീസസാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ ചിക്കനും മസാലാസൊക്കെ നല്ലോണം കമ്പൈനായി വരണം. ആ സ്റ്റേജ് വരെ ഒന്ന് മിക്സാക്കി എടുക്കുക.
ഇതായിപ്പോൾ എല്ലാം കൂടി നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 to 3 seconds വരെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക കുക്കാക്കി എടുക്കുക. അപ്പോൾ എല്ലാം കൂടി നല്ല ഫ്ലേവർ ഇറങ്ങും. ഇതായിപ്പോൾ നമ്മളുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫില്ലിംഗ് ഇവിടെ ശരിക്കും റെഡിയായിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വെച്ച് കുറേ സ്നാക്ക് ഐറ്റം നമ്മൾ പ്രിപ്പയർ ചെയ്യാം. സമോസ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അടിപൊളി കിഡിലൻ ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ ബ്രെഡ് വെച്ചൊക്കെ ബ്രെഡ് റോൾ ചെയ്യാം. കുറേ റെസിപ്പി ഉണ്ട് കേട്ടോ. ഇനി വരുന്ന വ്ളോഗ്സിലൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഈ മസാലസ് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ആ ഒരു ഗ്യാപ്പിൽ ഇവിടെ ഞാൻ ഒരു ബൗൾ എടുത്തിരിക്കുക. ഇതിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതാ ഞാൻ ഇവിടെ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് 250 grams കപ്പിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 2 cups എടുത്തിരിക്കുക. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിൽ ആവശ്യമുള്ള സോൾട്ട് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മെയിനായിട്ട് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻ്റ് പറയുമ്പോൾ ഈസ്റ്റാണ്. പക്ഷേ ഈസ്റ്റ് അവൈലബിൾ ഇല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യാം. ഇന്ന് ഞാൻ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ സ്വല്പം ഒരു നുല്ല് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 2 tablespoons സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല അപ്പയെ നല്ല ഒരു സോഫ്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ എന്തായാലും തോനെ വേണ്ട ഒരു 2 tablespoons സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എത്ര കൂടി ചേർത്തിട്ട് ഇതിനാവശ്യമുള്ള വെള്ളം കുറച്ച് കുറച്ച് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇന്ന് ഞാൻ ബീറ്റർ വെച്ച് യൂസ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ കയ്യിലും കുഴച്ചെടുക്കാം. പക്ഷെ നല്ല ഒരു സോഫ്റ്റ് ഡോ ആയിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കൂടി ചേർത്ത് കൊടുത്ത് ദാ ഈ ഒരു പരുവത്തിൽ നല്ലോണം കുഴച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ കുഴച്ച് എണ്ണ കൂടി ചേർത്തിട്ട് ഒന്ന് എന്താ പറയുക നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഒരു 15 minutes എങ്കിലും മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവിലിരുന്ന് ഒരു കുഞ്ഞു ബോളായിട്ട് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ മൈദ ഡസ്റ്റ് ചെയ്ത് ഒന്ന് നല്ലോണം നൈസായിട്ട് പരത്തിയെടുക്കുക. നൈസെന്ന് പറയുമ്പോൾ തോനെ നൈസായി പോലെ കേട്ടോ. ഒരു 1 inch തിക്നെസ് ഒക്കെ വേണം. പിന്നെ പരത്തുന്ന സമയത്തിൽ ശ്രദ്ധിക്കുക, ഇങ്ങനെ ഓവൽ ഷേപ്പിൽ നീളത്തിൽ വേണം പരത്തിയെടുക്കാൻ. എന്നാലേ നമുക്ക് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് ഇതാ ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു 1.5 teaspoon ചിക്കൻ ഫില്ലിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് ഫില്ലിംഗ് വെക്കേണ്ട കേട്ടോ, അപ്പോൾ പുറത്തെല്ലാം വരും. ഇതാ ഞാൻ കാണിക്കുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കാണുമ്പോൾ അറിയാമല്ലോ തോനെ തിക്നെസ്സും ഇല്ല എന്നാൽ തോനെ തിന്നുമില്ല, ഒരു മീഡിയം സൈസ് ഇരിക്കുക. ഇതാ ഇതുപോലെ ഞാൻ അടുത്ത ബാച്ചും ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ശരിക്കും ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. നമ്മൾ പെർഫെക്റ്റ് മെഷർമെൻറ്റിൽ കറക്റ്റ് മെഷർമെൻറ്റിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബേക്കറിയിൽ ഇരുന്ന് കിട്ടുന്ന ആ ഒരു സെയിം ടേസ്റ്റിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇതായിപ്പോൾ ഞാൻ എല്ലാം കൂടി നല്ലോണം ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ശരിക്കും 2 cups മാവിൽ 12 rolls കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് മെഷർമെൻറ്റ്. ഇനി നമ്മൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അതിനുവേണ്ടി ഒരു ബേക്കിംഗ് ട്രേ എടുത്തിരിക്കുക കേട്ടോ. ഇതിലൊന്ന് സെറ്റാക്കി വയ്ക്കുക. ഈസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു 10 minutes റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ ഈസ്റ്റ് ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് റെസ്റ്റ് ചെയ്യാനുള്ള ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റായിട്ട് തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ആദ്യത്തെ ബാച്ചിൽ ഞാൻ ഏകദേശം ഒരു 7 rolls വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് വിട്ട് വേണം നമ്മൾ വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ ബേക്കായി വരുന്ന സമയത്തിൽ എല്ലാം കൂടി ഒന്നിച്ചാവും. ഇനി ഇതാ ഞാൻ ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഇതിൽ സോൾട്ടോ വേറെ ഒന്നും ചേർത്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടുള്ള ഒരു മുട്ടയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ആ ഒരു ഗ്ലേസിങ് കിട്ടും. അതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ പാൽ ചേർത്ത് കൊടുക്കാം.
ശരിക്കും ഇതൊക്കെ ഓപ്ഷണൽ ആണ് കേട്ടോ. ചെറിയ ആ ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം, പക്ഷെ ചെയ്യുമ്പോൾ നല്ല രസമാണ്. എന്നിട്ടിതാ ഞാൻ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് എല്ല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഞാൻ ഒരു ഡെക്കറേഷൻ പേർപ്പസിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ബേക്കായി വരുന്ന സമയത്തിൽ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇനി നമ്മൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇന്ന് ഞാൻ ഒരു 200°C ഒരു 15 മിനിറ്റാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാൻ നേരത്തെ പ്രീഹീറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ബേക്ക് ചെയ്യുന്ന ഒരു 15 മിനിറ്റ് മുന്നേ പ്രീഹീറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഈ ഒരു ട്രേ ഇതിലോട്ട് ഒന്ന് വെച്ചു കൊടുക്കുക. ഇനി ഇതൊരു 15-20 മിനിറ്റ്സ് എന്തായാലും ടൈം എടുക്കും ബേക്ക് ആവാൻ വേണ്ടി. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇതാ ഇപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യാം. ഇതാ അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. എന്നാലേ ഇത് റിമൂവായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമേ പാർച്ച്മെൻറ്റ് പേപ്പറൊക്കെ ഒന്ന് ലൈൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. ഇതാ നമ്മളുടെ അടിപൊളി ചിക്കൻ റോൾ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇതാ ജസ്റ്റ് ഞാൻ ഒന്ന് ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇന്ന് ഞാൻ പ്ലെയിൻ കെച്ചപ്പിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെ നല്ല അടിപൊളി കോംബോ ആണ്. ശരിക്കും ഈ സോസിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ആ ഒരു ഫീലിങ്ങും എല്ലാം കൂടി ചേർന്ന് കിറ്റിലൻ ടേസ്റ്റാണ്, പറയാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു ചിക്കൻ റോളിൽ നമ്മൾ ഈസ്റ്റൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്ക്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും. കറക്റ്റ് മെഷർമെൻറ്റിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ബേക്കറിയിൽ കിട്ടുന്ന ആ ഒരു ശരിക്ക് ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലും കിട്ടും. ഇൻഷാല്ലാ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് റെസിപ്പി അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റിംഗ് വ്ലോഗായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണാം. ആൻറ്റിൽ ദൻ ടേക്ക് കെയർ. ബൈ ബൈ.